നമസ്തേ എന്തായാലും വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും തത്തുമൈ ന്യൂസിന് വേണ്ടി ഇങ്ങനെ ഒരു അവേർനെസ് ചെയ്യാൻ പറ്റിയത് സന്തോഷം കാരണം നമുക്കെല്ലാവർക്കും അല്ല നമ്മുടെ കേരളം ഒഴുക്കെ ചർച്ചയായിരിക്കും ലോകമെമ്പാടും മലയാളികൾ എവിടെയുണ്ടോ അവിടെ മുഴുക്കെ ചർച്ചയായിരിക്കുന്നതാണ് നമ്മുടെ ശെഗല ഷെറിൻ മോള് വയനാട് ബത്തേരിക്കടുത്ത് സ്കൂളിൽ മരണപ്പെട്ട പത്ത് വയസ്സുകാരി എന്തായാലും ആ മോളിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ സ്കൂൾ അങ്കണങ്ങളിൽ നിർ കേരളത്തിലെ പല ജില്ലകളിൽ പല ജില്ലകളിൽ സഞ്ചരിക്കുമ്പോൾ സ്കൂൾ അംഗണങ്ങളിലൊക്കെ കാട് വളർന്നു കിടക്കുന്നത് നിർബന്ധമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു രണ്ടാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ സ്കൂളും പറമ്പും വൃത്തിയാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം അതുമാത്രമല്ല കേരളത്തിലെ ഒരു കളക്ടർ പറഞ്ഞ് വയനാട് ജില്ലയിലെ സ്കൂളുകൾ മാത്രം നവീ നവീകരിക്കും പോരാ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും സ്കൂളുകളിലൊക്കെ നവീകരിക്കേണ്ടതുണ്ട് അത് സ്കൂളിൻ്റെ പരിസരത്ത് സ്കൂളിൻ്റെ അതിർത്തി തിരിക്കുമ്പോൾ മതിൽ പാറ കൊണ്ട് കെട്ടി ഗ്യാപ്പിട്ട് അടുക്കാതിരിക്കുക നിർബന്ധമായിട്ട് കുട്ടികൾ കൊണ്ടു വരുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഭക്ഷണം കഴിച്ചതിനു ശേഷമുള്ള ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് സ്കൂളിൻ്റെ പറമ്പിൽ ഉപേക്ഷിക്കാതിരിക്കുക കാരണം ഈ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കഴിക്കാനായിട്ട് വൈകുന്നേരം എലി വരുമ്പോൾ എലിയോടൊപ്പം പാമ്പ് സഞ്ചരിച്ച് വരുമ്പോൾ അവിടെ അടുത്തുള്ള മാളങ്ങളിൽ പാമ്പ് അത് ഷെൽട്ടറാക്കി എടുക്കാറുണ്ട് അത് സൂക്ഷിക്കേണ്ടതുണ്ട് പിന്നെ നിർബന്ധമായിട്ട് കുട്ടികൾക്ക് നമ്മൾ ഈ പാമ്പുകടി ഇപ്പോൾ ഇതിവിടെ സംഭവിച്ച മൂന്നേ കാലിന് കുട്ടിക്ക് കടിയേറ്റു നാലുമണിക്ക് ഉപ്പു ആ കുട്ടിയുടെ ഉപ്പുപ്പാ വന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പിക്കപ്പ് വാനിൽ പുറകിൽ കിടത്തി കുലുക്കി കുരുങ്ങി കുലിയാണ് കൊണ്ടുപോയത് അഞ്ച് മണിയോടി ഹോസ്പിറ്റലിലെത്തി കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ആൻറ്റീവനം ചെയ്യാനുള്ള സംഭവം സംവിധാനങ്ങളില്ലായിരുന്നു ഉണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷേ ആൻറ്റീവനം ഉണ്ടെങ്കിലും അവിടെ വെന്റിലേറ്റർ യൂണിറ്റ് വെന്റിലേറ്ററിൻ്റെ സഹായം വേണ്ടി വരും മുറുക്കൻ്റെ ആ കടിയേറ്റ് മുറുക്കൻ്റെ കടിയായിരുന്നു ഞാൻ ആ കുട്ടിയുടെ കാലിൽ മോളുടെ കാലിൽ കടിയേറ്റ ഭാഗം കണ്ടിരുന്നു മുറുക്കൻ്റെ കടിയായിരുന്നു കാലിൻ്റെ ഉപ്പിക്ക് പുറകിലായിരുന്നു കടിയേറ്റ ഭാഗം കണ്ടിരുന്നു പക്ഷേ ഒരു കാര്യം ഓർക്കുക സ്കൂളിൽ ഇന്നോ ഇന്നലെ വന്ന ഒരു എലിയുടെ മാളമല്ല അത് വർഷങ്ങളായുള്ള ഒരു മാളമാണ് അത് അന്നന്ന് കണ്ട മാളങ്ങൾ അന്നന്ന് അടയ്ക്കാത്തതിന് അതിൻ്റെ വീഴ്ച വരുത്തി കൃത്യമായിട്ട് അതിന് നടപടി ഉണ്ടാവണം പിന്നെ ആ സ്കൂളിലെ അധ്യാപന്മാർക്ക് രണ്ടോ അധ്യാപിക അധ്യാപകമാർക്ക് മൂന്നോ നാലോ പേർക്ക് വണ്ടി കാറുണ്ടായിരുന്നിട്ട് പോലും ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല എന്ന് പറയപ്പെടുന്നു പക്ഷേ അങ്ങനെയാണ് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ ശക്തമായ നടപടി നടപടിയുണ്ടാവണം അവരെ സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത് അവരെ ടെർമിനേറ്റ് ചെയ്യുക ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഒരു കാര്യം അതുപോലെ പാമ്പുകടിയേറ്റം ഉടനെ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ പിന്നെ ചെയ്യേണ്ട കാര്യമുണ്ട് എല്ലാ സ്കൂളുകളിലും പാമ്പ് കടിയേറ്റാൽ ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ അതിന് അങ്ങനത്തെ സംവിധാനം ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നുള്ള പേര് കൃത്യമായിട്ട് നിർബന്ധമായിട്ട് എല്ലാ സ്കൂൾ ക്ലാസ് റൂമിനകത്തും പ്രദർശിപ്പിക്കേണ്ടതാണ് അതുപോലെ വെനമുള്ള പാമ്പ് വെനമില്ലാത്ത പാമ്പുകളുടെ ഫോട്ടോ എല്ലാ സ്കൂളുകളിലും ക്ലാസ്സിനകത്ത് പ്രദർശിപ്പിക്കേണ്ടതാണ് കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും അതുമാത്രമല്ല എൻ്റെ ഫസ്റ്റ് എയ്ഡായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പാമ്പുകൊടി ഏറ്റവും ഒരു കാരണവശാലും ബ്ലേഡ് ഒഴിച്ച് ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത് ഉണ്ടാക്കരുത് കയറോ റോപ്പൊന്ന് ഉപയോഗിച്ച് കെട്ടരുത് വീതിയുള്ള തുണി ഉപയോഗിച്ച് മാത്രമേ കെട്ടാൻ പുള്ളൂ മുറിവിൻ്റെ മുകളിലോട്ട് എട്ടിഞ്ച് അകത്തിലേക്ക് പൊക്കിലേക്ക് കെട്ടുക വീണ്ടും ഒരു കഷ്ണം തുണിയുടെ കറി കെട്ടുക സോപ്പൊന്ന് ഉപയോഗിച്ച് അവിടെ കഴുകാതിരിക്കുക അദ്ദേഹത്തെ പിടിച്ചിരുത്തുക നടക്കുക ോ കിടക്കാനോ സമ്മതിക്കാതെ എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്തായാലും കേരളത്തിലെ മുഴുവൻ ജില്ല മുഴുവൻ സ്കൂളുകളിലും അവയർനെസുമായിട്ട് എത്തണമെന്ന് എനിക്കുണ്ട് ഞാൻ തിരുവനന്തപുരം മുതൽ അഞ്ച് ആറ് ജില്ലകളിൽ സ്കൂളുകളിൽ പങ്കെടുക്കാറുണ്ട് നിങ്ങൾ ഏത് ജില്ലയിൽ സ്കൂളിലെ കുട്ടികൾക്ക് അവയർനെസിന് വേണമെങ്കിൽ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്താൻ കഴിയും ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ എമൗണ്ട് ഫീസ് ഒന്നും പറഞ്ഞില്ല പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ വിളിക്കാം ഏത് സ്കൂളിലും കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് ഏത് സ്കൂളിലും സ്കൂളിലുവാണെങ്കിൽ എനിക്ക് വന്ന് കുട്ടികളെ ബോധവൽക്കരിക്കാൻ കഴിയും എന്തായാലും ഒരു ഇനി ഒരു മോളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇനി അപകടം ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവർക്കും സർവീസിന് നന്മ മാത്രം നൽകട്ടെ എന്ന് പറയുന്നു പ്രാർത്ഥിക്കുന്നു ഹായ് നമസ്തേ